വച്ചിരിക്കുകയാ. ഒരു പിതാവിന്റെ കണ്ണീരാ, ഒരു മാതാവിന്റെ സങ്കടമാ, ആ കുടുംബത്തിലെ പൊന്നുമോള് ചെയ്ത കൊടും സതിയാ. എന്നിട്ട് അതിന്റെ ഇടയിൽ എഴുതിയിരിക്കുന്ന ഉസ്താറേ പ്രസംഗിക്കുക. കേരളത്തിന്റെ ഏത് ജില്ലയിൽ പോയാലും പ്രസംഗിക്കുക. പെൺമക്കളുടെ മര്യാദക്കേട് വരുന്ന അപകടമായ സൂചനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. മൂന്ന് പെൺമക്കളായിരുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക്. ഏത് മക്കളുണ്ടെങ്കിലും മൂത്ത കുട്ടിയോട് വല്ലാത്ത സ്നേഹമാ. ആ ഉപ്പ എഴുതുകയാണ്, ഉസ്താറിന്റെ മൂത്ത കുട്ടിയോട് വല്ലാത്ത ബന്ധമായിരുന്നു. അടുക്കും ചിട്ടയോടും കൂടി അവളെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതാ. സങ്കടം മാറ്റാൻ ഞാൻ അവളെ കൊണ്ട് വന്നതാ. മമ്പരം നോക്കാറ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നതാ. 12-13 വയസ്സായപ്പോഴേ ആ പൊന്നുമോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടം തുടങ്ങിയതാ. എല്ലുമുറയെ പടിയെടുത്തിട്ട് കിട്ടുന്ന വിയർപ്പിന്റെ മനം മാറാത്ത കാശുകൊണ്ട് ഒന്ന് കൂട്ടിവെക്കുമായിരുന്നു. അവസാനം എന്റെ പൊന്നുമോൾക്ക് നല്ലൊരാലോചന വന്നു. അവൾക്ക് അരസമ്മതമാണെന്ന് പറഞ്ഞു. കാണാൻ ഭംഗിയുള്ള, മാന്യമായ സാമ്പത്തികമുള്ള ഒരു ചെറുപ്പക്കാരന്മാര് വിവാഹം ആലോചിച്ചുറപ്പിച്ചു. 150 പള്ളികളിലാണ് പിരിവിന്ന് പോയത്. 150 വെള്ളിയാഴ്ചകളിൽ 150 പള്ളികളുടെ മുറ്റത്ത് സാല് വിരിച്ചിട്ട് ഞാൻ ജുമാ കഴിയും പോലെ ഇറങ്ങിയിരുന്നു. ഉസ്താദ്, 300 രൂപ കിട്ടിയ പള്ളിയുണ്ട്, 500 രൂപ കിട്ടിയ പള്ളിയുണ്ട്, 1 പവൻ സ്വർണത്തിന്റെ കാശ് തന്ന പള്ളിയുണ്ട്, 2 പവൻ സ്വർണത്തിന്റെ കാശ് തരാമെന്ന് പറഞ്ഞ പള്ളികളുണ്ട്. എല്ലാ കൂടി കൊണ്ടുവന്ന് കൂട്ടിവെച്ചിട്ട് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ഞാൻ 8 പവന്റെ സ്വർണം വാങ്ങി. ഉസ്താദ്, എന്നിട്ട് എന്റെ പൊന്നുമോളോട് ഞാൻ സ്വർണക്കടയെ കൊണ്ടുപോയിട്ട് ചോദിച്ചതാ, മോളെ നീ പാവപ്പെട്ടവളായതുകൊണ്ട് നിന്റെ മോഹം നടക്കാതിരിക്കണ്ട. ഏത് മോഡല് വളയാ, ഏത് മോഡല് മാലയാ, ഏത് മോഡല് കമ്മലാ? എന്റെ പൊന്നാനിയിലെ പെൺകുട്ടികളെ, മാതാപിതാക്കളെ നിങ്ങൾക്ക് തന്ന സ്നേഹത്തിന് പകരം എത്ര തിരിച്ചു കൊടുത്താലും മതിയാവൂല, പിന്നെ മതിയാവൂല. ആ പ്രിയപ്പെട്ട ഉപ്പ സങ്കടത്തോടെ എഴുതുകയാ. അങ്ങനെ എന്റെ പൊന്നുമോളെ കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ തിരക്കായിരുന്നു. ഒരുപാട് പേര് സഹായിച്ചു. എന്റെ പൊന്നുമോൾക്ക് 8 പവന്റെ സ്വർണം ഞാൻ വാങ്ങിയെങ്കിൽ മൊത്തം 14 പവന്റെ സ്വർണം ഉണ്ടായിരുന്നു. ആ 14 പവൻ ഇട്ടുകൊണ്ട് സുന്ദരിയാണ് പെണ്ണ് ഒരുങ്ങി നിന്നപ്പോ എന്തോര് ഭംഗിയാണ്. വാതില് പൂട്ടിയിട്ടില്ല, തുറന്ന് കിടക്കുകയാ. ബാത്റൂമിൽ പോയതാണെന്ന് പറഞ്ഞ് കാത്തിരുന്ന് കുറെ സമയം നോക്കി കണ്ടില്ല. ഏകദേശമുള്ളവരൊക്കെ കല്യാണ വീട്ടിൽ കിടന്നിറങ്ങുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറഞ്ഞ്, മോളെ കാണുന്നില്ല, ബാത്റൂമിന് മോളില്ല. അയൽവാസികളാരെ വീട്ടിൽ വിളിച്ചു നോക്കി, ഒന്ന് മോളെ കാണുന്നില്ല. പൊന്നാനിയിലെ പെങ്ങളെ, മാതാപിതാക്കളോടും നന്ദിയേട് കാണിക്കല്ലേ മോള്, നിന്നെ കെട്ടിച്ചു വിടാ, നിനക്കൊരുപാട് സ്വർണം തരാ. വെള്ളിയാഴ്ച പൊരിവെയിലത്ത് പള്ളികളുടെ തടയില് സാല് തിരിച്ചിട്ട് യാചിക്കുന്ന വാപ്പയോട് നന്ദിയേട് കാണിക്കല്ലേ മോളെ, അള്ളാഹു പറക്കൂല പൊന്നുമോളെ. ഏത് വലിയ കാമുകന്ധയോടെ ജീവിച്ചാലും പടച്ചോ പറക്കൂല മോളെ. ആ പ്രിയപ്പെട്ട ഉപ്പ കണ്ണീര് കൊണ്ടെഴുതുകയാണ്. അപ്പുറത്ത് പോയി നോക്കി, ഇപ്പുറത്ത് പോയി നോക്കി, കണ്ടില്ല. കുറെ ജനങ്ങൾ ഒന്ന് കിണറ്റിൽ നോക്കി, അമ്മോ, എന്റെ കൈകാലുകളെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, റബ്ബേ എവിടെയാണ് എന്റെ പൊന്നുമോണെന്ന് കണ്ടില്ല. പെട്ടെന്ന് ഒരാൾ ഓട്ടോയിൽ വരികയാ, വന്നിട്ട് പറയുന്ന, ഇക്കാ നിങ്ങൾ പൊന്നുമോള് ബാംഗ്ലൂരിലേക്കുള്ള ബസിന്റെ കത്ത് കയറിയിരിക്കുന്നത് കണ്ടു, ശംഖുപൊട്ടിപ്പോയി. ഞാൻ വീട്ടിന്റെ കത്തേക്ക് ഓടി മണവറ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന എന്റെ തങ്കക്കുടത്തിന്റെ പേര് കടൽകടലാസ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആ റൂമിന്റെ കത്ത് ചെന്ന് അലവാര തുറന്നു നോക്കിയപ്പോ 14 പവന്റെ സ്വർണ്ണാഭരണം കൊണ്ടുപോയി. ഉസ്താദ്, ഞാനിനി ആരെ മുമ്പിലാ എന്റെ ബാക്കിയുള്ള പെൺമക്കൾക്ക് വേണ്ടി കൈനീട്ടുക? എന്നോട് അറിവ് പോലും കാണിക്കാറെ ഞാനിനി ജീവിക്കോ, ഒരു മറുപടി കിട്ടും നിലവരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി കത്തെഴുതിയ ഒരു പഹാന്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കാ. പിന്നെ കൊലച്ചെടുതയല്ല മോളെ, എന്നും നിനക്കുമ്മ വലുതാണ്, ഉപ്പ വലുതാണ്, നിന്റെ ഭർത്താവ് വലുതാണ്, നിന്റെ കുടുംബം വലുതാണ്. പിശാചിനെ കാണുമ്പോ, കള്ളച്ചിരി കാണുമ്പോ ആഗ്രഹം മറന്നുകൊണ്ട് പുറത്തിറങ്ങല്ലോ. ഒരൽപ്പനേരത്തെ സുഖം പോലും വേണ്ടെന്ന് പറഞ്ഞ് മരുഭൂമി
ഭൂമിയുടെ പൊള്ളുന്ന മണ്ണില് മലത്തിക്കിടത്തിയിട്ട് പഴിപ്പിച്ച കമ്പി ഒരു ഭാഗത്തൂടെ കയറ്റി മറുഭാഗത്തൂടെ വലിച്ചൂരിയെടുക്കുമ്പോ ആശിയാദീവി പറഞ്ഞ പോലെ പുത്രാവാശ് പൊന്നാരിയുടെ പെങ്ങളെ നിനക്ക് തന്നിട്ട് ഞാൻ പോവുകയാ. ഇനി കുങ്കുമ്പൂ വേണ്ട മോളെ, ഇനി അഗ്നിപുത്രി വേണ്ട മോളെ, ഇനി റിയാലിറ്റി ഷോ വേണ്ട മോളെ, ഇത് തമാശയാണെന്ന് കരുതല്ലേ. ഇത് വാക്കവി എല്ലായിടത്തും പറയുന്നതാ. അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ടാന്ന് തീരുമാനിക്കല്ലേ. നിന്റെ പെടുത്ത് നിലവിളിച്ചോ പൊട്ടിക്കളഞ്ഞോ പെങ്ങളെ, ഈ രാത്രി നിന്റെ കണ്ണടഞ്ഞു പോയോ അള്ളാന്റെ കോടതിയിലേക്ക് സ്വർഗത്തിന്റെ പൂറികളായിട്ട് പറന്നു പോകാ. ഈ നീയത്ത് കൊണ്ട് മാത്രം നിനക്ക് കഴിയുന്നതാ.